गुड मॉर्निंग। ई वर्षम एट्टां क्लास सीपीपी एचएमएचएस चेर्न्न विद्यार्थिकळे ई इंग्लिश क्लास हार्दवुमायि स्वागतम चेय्युन्नु। ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇംഗ്ലീഷ് അക്ഷരമാല, നിങ്ങൾക്കറിയാം ആൽഫബറ്റ്സ്। ഏതൊരു ഭാഷ പഠിക്കണമെങ്കിലും ആദ്യമായിട്ട് നാം പഠിക്കേണ്ടത് അക്ഷരമാല। എല്ലാ ഭാഷയും അക്ഷരമാല, മലയാളത്തിലാണെങ്കിൽ കാക്ക ഗംഗന്ന, അതുപോലെ തന്നെ ഹിന്ദിയിലാണെങ്കിൽ അക്ഷരമാലയുണ്ട്, അറബിക് അക്ഷരമാലയുണ്ട്, ഇംഗ്ലീഷിലെ അക്ഷരമാലയാണ് നമ്മൾ എൽ കെ ജി മുതൽ അല്ലെങ്കിൽ അങ്കണവാടി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എ ബി സി എന്ന് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരമാല എല്ലാ കുട്ടികൾക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്। ഇംഗ്ലീഷ് വായിക്കാൻ എല്ലാവർക്കും അറിയാം, എങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ചില വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് അനായാസമായി വായിക്കാൻ ചില ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വർഷത്തെ ഇംഗ്ലീഷ് പഠനം ആൽഫബറ്റിൽ നിന്ന് തുടങ്ങുന്നത്। ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26 അക്ഷരങ്ങൾ, there are 26 letters in the English alphabet. adu aadya aksharam a aanu, avasaana aksharam z aanu, ellavarkkum ariyam there are 26 letters in the English language, English bhashayil 26 aksharangalaanu। ee 26 aksharangale nammal rendu tarathil ezhuthaarundu, edokkeyaanu nammal rendu tarathil English ile aksharangal ezhuthaarundu, onnu capital letters, mattonnu small letters। ഒരുപക്ഷെ മലയാളത്തിലോ മറ്റു ഭാഷകളിലോ ഇതുപോലെ അക്ഷരങ്ങൾ രണ്ട് രൂപത്തിൽ എഴുതാറുണ്ട്, പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളെ രണ്ട് രൂപത്തിൽ എഴുതാറുണ്ട്। ഒന്ന് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വലിയ അക്ഷരം, മറ്റൊന്ന് സ്മാൾ ലെറ്റേഴ്സ് ചെറിയ അക്ഷരം। അപ്പൊ വലിയ അക്ഷരത്തിലാണെങ്കിൽ എ ടി സി ടി ഇ ഇങ്ങനെ എഴുതും, ഇത് സ്മാൾ ലെറ്റേഴ്സ് ആണെങ്കിലോ എ ബി സി ടി ഇ ഇങ്ങനെ രണ്ട് രൂപത്തിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ സാധാരണ നമ്മൾ എഴുതാറുണ്ട്। ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 26 ലെറ്റേഴ്സ് ഈ ആൽഫബറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് തരത്തില്ല। ഏതൊക്കെയാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ നമ്മൾ രണ്ടായിട്ട് തരത്തിരിക്കുന്നത്? ഒന്ന് വോവൽസ്, വോവൽസ്, മറ്റൊന്ന് കോൺസണൻസ്। അപ്പൊ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും, ഒന്ന് വൗവൽസ് എന്നും മറ്റൊന്ന് കോൺസണന്റ്സ്। അപ്പൊ ദേർ ആർ 26 ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ദിസ് 26 ലെറ്റേഴ്സ് ഡിവൈഡഡ് ഇൻടു ടു ഗ്രൂപ്പ്, വൺ ഈസ് വൗവൽ, അനദർ ഈസ് കോൺസണന്റ്സ്। നിങ്ങൾ ഇംഗ്ലീഷ് തുറന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ആവശ്യം വരുന്ന ഒന്നാണ് ഈ വൗവൽ ലെറ്റേഴ്സ്। ഏതൊക്കെയാണ് വൗവൽ ലെറ്റേഴ്സ്? വിച്ച് ആർ ദ വൗവൽ ലെറ്റേഴ്സ്? വൗവൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് എ ഈ ഐ ഒ യു ഈ അക്ഷരങ്ങൾക്കാണ് ഇംഗ്ലീഷിൽ വൗവൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്। എ ഈ ഐ ഒ യു ദ റെസ്റ്റ് ഓഫ് ദ ലെറ്റേഴ്സ് ആർ കോൾഡ് കോൺസണന്റ്സ്। ഇതെല്ലാം ബാക്കി വരുന്ന അക്ഷരങ്ങൾക്കാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ കോൺസണന്റ്സ് അല്ലെങ്കിൽ വ്യഞ്ജനങ്ങൾ എന്ന് പറയുന്നത്। ഇവിടെ ഭാഷ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, വായന പഠിക്കുമ്പോൾ മലയാളത്തിലെ വിദ്യാർത്ഥിക്ക് കാ എന്ന് എഴുതിയാൽ അത് കാ എന്ന് പറയും, ഹിന്ദിയിലാണെങ്കിൽ കാ എന്ന് എഴുതിയാൽ അത് കാ എന്ന് പറയും, അതിന്റെ കൂടെ ഒന്നും വേണ്ട, നേരിട്ട് അക്ഷരങ്ങളൊന്നും വായിക്കാം। പക്ഷെ ഇംഗ്ലീഷ് വായിക്കാൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അക്ഷരമാല പഠിച്ച ആൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ കഴിയും। ഉദാഹരണം, ഇംഗ്ലീഷിൽ കെ എന്ന് എഴുതുകയുള്ളൂ, കാ എന്ന് എഴുതാൻ കഴിയും। ഇംഗ്ലീഷിൽ കാ എന്ന് വായിക്കാൻ വേണ്ടി കാ എന്ന കോൺസണൻസിന്റെ കൂടെ ഒരു വൗവൽസ് കൂടി ചെയ്യാം। അപ്പൊ കോൺസണൻസും വൗവൽസും തമ്മിലുള്ള ഒരു കൂടിച്ചേരലുകളാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ശബ്ദങ്ങൾ ഉണ്ടാകുന്നത്। അത് ഓരോ കോൺസണൻസിന്റെയും ശബ്ദം എന്താണ്, ഓരോ കോൺസണൻസും ഒരു വൗവൽസ്, ഓരോ വൗവൽസും കോൺസണൻസിന്റെ കൂടെ വരുമ്പോൾ ഏത് ശബ്ദങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വ്യക്തമായിട്ട് പഠിക്കണം। നമ്മൾ ഇവിടെ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ വൗവൽസ് മാത്രമാണ്, ഒന്നാമത്തെ വൗവൽസ് എ। എ എന്ന് പറയുന്ന വൗവൽസിന് എ എന്നും ആ എന്നും ശബ്ദങ്ങൾ, ഒരു കോൺസണൻസിന്റെ കൂടെ എ എന്ന് പറയുന്ന വൗവൽസ് കൂടി ചേരുമ്പോൾ ആ എന്ന ശബ്ദം। ഉദാഹരണം, ഇവിടെ ബി എന്ന് പറയുന്ന ബി ബി അല്ല ബു 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 ഈ ബു എന്ന ബി എന്ന് പറയുന്ന കോൺസണൻസിന്റെ കൂടെ എ എന്ന് പറയുന്ന വൗവൽസ് കൂടി ചേരുമ്പോൾ ബാ എന്ന് പറയും। അപ്പൊ ഏതൊരു കോൺസണൻസിന്റെ കൂടെ
വോവൽസ് കൂടി ചേരുമ്പോൾ ആ എന്ന ശബ്ദം ഉണ്ടാകും. എമ്മിന്റെ കൂടെ ഏ വരുമ്പം മാ, പിയുടെ കൂടെ ഏ വരുമ്പം പാ, ആറിന്റെ കൂടെ ഏ വരുമ്പം റാ. അപ്പൊ ഏ എന്ന് പറയുന്ന വോവൽ ഏത് കോൺസണൻസിന്റെ കൂടെ വരുമ്പോഴും ആ എന്ന ശബ്ദം. ഇതിന് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ അറബി അറിയുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാം, അറബി ഒരു ഫോറിൻ ലാംഗ്വേജ്. ഉദാഹരണം, മലയാളത്തിൽ നമ്മൾ കാ എന്ന് എഴുതി കാ എന്ന് പറയുന്നു, ഹിന്ദി കാ എന്ന് എഴുതി കാ പറയുന്നു, പക്ഷെ അറബി നമ്മൾ കാഫു എന്നായ കാ എന്ന് വായിക്കുക. കാഫ് ഇത് കാ എന്നൊരിക്കലും വായിക്കാൻ കഴിയില്ല, ഇംഗ്ലീഷ് പോലെ തന്നെ. പക്ഷെ കാഫ് എന്ന് പറയുന്ന ഇതിന്റെ കൂടെ ഫതൽ എന്ന് പറയുന്ന ഒരു അർക്കത്തിൽ വരുമ്പോഴാണ് ഇതിന് കാ എന്ന് പറയുന്നത്. മീം എന്നാൽ മീം എന്നാണ് ഇതിന് മാത് വായിക്കുക. ഇതിന്റെ കൂടെ ഒരു അർക്ക ഫതൽ എന്ന് പറയുന്ന അർക്കത്തിൽ വരുമ്പോൾ അതിന് മാ എന്ന് പറയും. ഇത് ലാ, ഇതിന് ലാ എന്നൊരിക്കലും വായിക്കാറില്ല. ഇതിന് ഫത്തഹ് എന്ന് പറയുന്ന അർത്ഥം വരുമ്പോഴാണ് ഇതിന് ലാ എന്ന് വായിക്കുന്നത്. അറബി അറിയുന്നവർക്ക് എളുപ്പത്തിന് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഏ എന്ന് പറയുന്നത് അറബിയിലെ ഫത്തഹിന് തുല്യമാണ്. എവിടെയാണോ നിങ്ങൾ ഫത്തഹ്, അറബി എല്ലാവർക്കും അറിയാം, ബാഹ് എന്ന് പറയും ബാഹ്. ഇത് ബാഹ് എന്ന് വായിക്കുന്നു, ബാ എന്ന് വായിക്കുന്നു. ഇത് ബാ എന്ന് വായിക്കണമെങ്കിൽ ഇതിന് ഒരു അർത്ഥത്തിനാണ് ഫത്തഹ് എന്ന് പറയുന്നത്. അതുപോലെ ഇംഗ്ലീഷിൽ ഇതിന് ബി എന്ന് മാത്രമേ വായിക്കൂ. ഇത് ബ ആണെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു അർത്ഥത്തിനും ഇംഗ്ലീഷിലെ ഫതൽ എന്ന അർത്ഥത്താണ് എ. അപ്പോ അർത്ഥത്തിനോർത്തിരിക്കുക, ഇംഗ്ലീഷ് അറബിയിലെ ഫതൽ എന്ന അർത്ഥത്തിന് തുല്യമാണ് ഇംഗ്ലീഷിലെ എ എന്ന് പറയുന്ന വോവൽ. എ ഏതിന്റെ കൂടെ വരുമ്പോഴേക്കും ആ എന്ന ശബ്ദം. അപ്പൊ കേടെ കൂടെ എ ആണെങ്കിൽ കാ, കാഫിന്റെ കൂടെ ഫതൽ കാ, കേടെ കൂടെ എ കാ, ലാമിന്റെ കൂടെ ഫതൽ ലാ, എല്ലിന്റെ കൂടെ എ ലാ, മീമിന്റെ കൂടെ ഫതൽ മാ, എമ്മിന്റെ കൂടെ ഫതൽ മാ. ഏതൊരു വോവൽസിന്റെ കൂടെയും ഏതൊരു കോൺസണൻസിന്റെ കൂടെയും ഏ എന്ന് പറയുന്ന വോവൽസ് വന്നു കഴിഞ്ഞാൽ ആ എന്ന ശബ്ദം. അപ്പൊ ഇന്ന് ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. There are 26 letters in English language. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ 26 അക്ഷരങ്ങളാണ്. These 26 letters divided into two groups. ഈ 26 അക്ഷരങ്ങൾ നമ്മൾ രണ്ട് ഗ്രൂപ്പുകളായി തരുന്നു, ഒന്ന് വോവൽ എന്നും ഒന്ന് കോൺസണൻസ്. Which are the vowel letters? ഏതൊക്കെയാണ് വോവൽ ലെറ്റേ, വോവൽ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. ഇതല്ലാതെ ബാക്കി വരുന്ന അക്ഷരങ്ങൾക്കാണ് ഇംഗ്ലീഷിൽ എന്ത് പറയുന്നത്? കോൺസണൻസ്, വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് മലയാളത്തിൽ പറയുന്നത്. പിന്നെ ഇംഗ്ലീഷ് അക്ഷരങ്ങളെ നമുക്ക് രണ്ട് രൂപത്തിൽ എഴുതാം. ഏതൊക്കെയാണ്? ഒന്ന് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാം, ഒന്ന് സ്മാൾ ലെറ്റേഴ്സിൽ എഴുതാം. വലിയ അക്ഷരവും ചെറിയ അക്ഷരവും. ഈ ഇംഗ്ലീഷ് വോവൽസിലെ എ, ഇ, ഐ, ഒ, യു എന്ന് പറയുന്നതിലെ ആദ്യത്തെ വോവൽസാണ് എ. ഏഴ് ശബ്ദം ആ എന്നാണ്. ഏത് കോൺസണൻസിന്റെ കൂടെയും എ വരുമ്പോൾ ആ എന്ന ശബ്ദം ഉണ്ടാവും. ഏഴ് കൂടെ ക, എമ്മിന്റെ കൂടെ മാ, പിയുടെ കൂടെ പ, വിയുടെ കൂടെ വ. അറബിയിലെ ഫതഹിന് തുല്യമാണ് എ. ആ എ വന്നു കഴിഞ്ഞാലും ഫതഹിന്റെ അതേ ശബ്ദമാണ് ഇംഗ്ലീഷിൽ ഉണ്ടാകുന്നത്. ഇതെല്ലാവരും ഓർത്തിരിക്കുക. ഇനി അൽഫബറ്റ്സിലെ മറ്റ് അക്ഷരങ്ങളെ കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഈ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആവർത്തിച്ച് എഴുതി നോക്കുക, നിങ്ങളൊന്ന് ഉച്ചരിച്ച് നോക്കുക. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഓരോ വാക്കുകൾ എഴുതാൻ നിങ്ങൾ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനം.